പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഒരു നിമിഷം കൂടി ഇന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? ഈ അഭിഷേകം ഒഴുകുന്ന ഈ സമയത്ത് ദൈവത്തിൻ്റെ അത്ഭുതകരമായ ശക്തിയും സാന്നിധ്യവും നിറഞ്ഞു നിൽക്കുന്ന ഈ പാവനമായ ഇടത്തിൽ നിന്നുകൊണ്ട് ഈ സമയം ഈ നൈറ്റ് വിജിൽ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ട് ധാരാളം രോഗികൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ധാരാളം പേരുടെ കത്തുകൾ, ഇമെയിലുകൾ, മെസ്സേജുകൾ, ഫോൺ കോളുകൾ ഈ ശാലം കൂടാരത്തിലേക്ക് ഈ ദിനങ്ങളിൽ ഒഴുകിയിട്ടുണ്ട്. കഴിഞ്ഞൊരു മാസക്കാലം നൈറ്റുവിന് ശേഷം ഇന്നോളം ഈ സമയത്തും അനേകർ പ്രാർത്ഥനയ്ക്ക് വേണ്ടി വിളിച്ചു കൊണ്ടിരിക്കുന്നു. പ്രിയമുള്ളവരെ, എല്ലാ രോഗികളെയും ഇപ്പോൾ കർത്താവിൻ്റെ കരങ്ങളിൽ നമ്മൾ സമർപ്പിക്കുകയാണ്. ക്യാൻസർ രോഗത്തിനടിമപ്പെട്ട് നാളുകളിൽ എണ്ണി എണ്ണി കഴിയുന്ന കഠിനമായ വേദനയിലൂടെ കടന്നു പോകുന്ന ധാരാളം മക്കളുണ്ട്. വൈദ്യശാസ്ത്രം ഒരുപക്ഷെ അവരെ കൈവിട്ടിട്ടുണ്ടാകാം, എന്നാൽ നമ്മുടെ ദൈവം അവരെ ഒരിക്കലും കൈവിടുകയില്ല. കർത്താവ് എല്ലാ രോഗിയുടെ ജീവിതത്തിലേക്ക് ഇന്ന് കടന്നു വരണം. തളർന്നു കിടക്കുന്ന തളർവാദ രോഗത്തിന് അടിമപ്പെട്ടവരുണ്ട്, മാനസിക രോഗത്തിന് അടിമപ്പെട്ടവരുണ്ട്, എയ്ഡ്സ് രോഗികളുണ്ട്, കൊറോണ രോഗത്തിന് അടിമപ്പെട്ട വ്യക്തികളുണ്ട്, ശാരീരിക വൈകല്യങ്ങൾക്ക് അടിമപ്പെട്ട വ്യക്തികളുണ്ട്, ഇപ്പോൾ വെന്റിലേറ്ററുകളിൽ ആയിരിക്കുന്നവരുണ്ട്, ഹോസ്പിറ്റലിൽ കിടക്കുന്ന രോഗികളുണ്ട്. എല്ലാ രോഗികളെയും കർത്താവിന്റെ കരങ്ങളിൽ കൊടുക്കാം. പ്രിയമുള്ളവരെ, നമ്മുടെ കരങ്ങൾ, ഇരു കരങ്ങളും കർത്താവിന്റെ സന്നിധിയിലേക്ക് ഉയർത്തുക. നമ്മുടെ കുടുംബത്തില്, ബന്ധുജനങ്ങളില്, പ്രിയപ്പെട്ടവരില് ശാലോമിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞപ്പോ പ്രാർത്ഥന തേടിയ ധാരാളം മക്കളില്ലേ, അവരെല്ലാം കർത്താവിന്റെ സന്നിധിയിലേക്ക് ഉയർത്തുക. യേശുവേ, ഈ രാത്രിയിൽ അവിടുന്ന് കനിവോടെ ഇറങ്ങി വരണമേ. രോഗികളെ സുഖപ്പെടുത്തുന്ന ദിവ്യനാഥ, അങ്ങയുടെ അത്ഭുതകരമായ ശക്തി എല്ലാ രോഗിയുടെ മേലും അയക്കണമേ. പൈശാചിക ബാധ മൂലം രോഗങ്ങൾ കടിമപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മനോവേദന മൂലം രോഗങ്ങൾ കടിമപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ചില രോഗ കാരണങ്ങൾ, വൈറസുകൾ മൂലം രോഗത്തിന് അടിമപ്പെട്ടവരെ സമർപ്പിക്കുന്നു. എല്ലാ രോഗികളെയും ഉയർത്തി ഈശോയെന്ന് വിളിച്ച് പ്രാർത്ഥിക്കുക. യേശുവിന്റെ അത്ഭുത ശക്തി നമ്മുടെ കുടുംബങ്ങളിൽ ഇറങ്ങട്ടെ, പ്രാർത്ഥനകളിൽ ഇറങ്ങട്ടെ, രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. യേശുവേ നന്ദി, യേശുവേ നന്ദി, ഈശോയെ ആരാധന. ഹല്ലേലൂയാ. തിരുരക്തത്താലെ കഴുകിയിടേണമേ തിരുനാഥ എന്നെ പൂർണ്ണമാ. തിരുരക്തത്താലെ എല്ലാ രോഗികളെയും സമർപ്പിക്കുന്ന ഈശോയെ, എല്ലാ രോഗികളെയും നിന്റെ രക്തത്താൽ കഴുകണം പൂർണ്ണമാ. തിരുരക്തത്താലെ കഴുകിയിടേണമേ തിരുനാഥ എന്നെ പൂർണ്ണമാ. തിരുരക്ത അടച്ച് നമ്മുടെയൊക്കെ കുടുംബങ്ങളെ ഇപ്പോൾ ഈശോയുടെ സന്നിധിയിലേക്ക് ഒന്ന് ചേർത്ത് വെക്കാം. നമ്മുടെയൊക്കെ കുടുംബത്തിൻ്റെ ആവശ്യങ്ങളെ, നിയോഗങ്ങളെ നമ്മുടെ ഈശോയുടെ കരങ്ങളിലേക്ക് ഒന്ന് ചേർത്ത് വെക്കുക. ഒരുപക്ഷെ കുടുംബം ഈ നാളുകളിൽ ഒത്തിരിയേറെ തകർച്ചയുടെ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ടാവാം. എന്നും കലഹത്തിന് അടിമപ്പെട്ട കുടുംബങ്ങൾ നമ്മുടെ ഇടയിലുണ്ടാവാം. ഒരുപക്ഷെ നമ്മുടെ കുടുംബം ആ രീതിയിലുള്ളതായിരിക്കാം. ഭിന്നതകളും കലഹങ്ങളും നമ്മുടെ കുടുംബത്തിൽ എന്നും ഉണ്ടാവാം. പരസ്പരം സ്വരച്ചേർച്ചയില്ലായ്മ, സ്നേഹത്തിൻ്റെ അരൂപിയില്ലായ്മ നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാവാം. അപകടങ്ങൾ നമ്മുടെ കുടുംബത്തിൽ അടിക്കടി സംഭവിക്കുന്നുണ്ടാവാം. രോഗപീഠകൾ നമ്മുടെ കുടുംബത്തെ ഞെരുക്കുന്നുണ്ടാവാം. സാമ്പത്തികമായ പ്രതിസന്ധികൾ നമ്മുടെ കുടുംബത്തിൽ എന്നും ഉണ്ടാവാം. എന്നും വായ്പ വാങ്ങേണ്ടി വരുന്ന സാഹചര്യം ഒരുപക്ഷെ നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാവാം. എത്ര അധ്വാനിച്ചിട്ടും പണിയെടുത്തിട്ടും യാതൊരു മേൽഗതിയും ഇല്ലാത്ത അവസ്ഥ ഒരുപക്ഷെ നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാവാം. നിരന്തരമായ തകർച്ചകളിലൂടെ കടന്നു പോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവാം.
മരുന്ന് കുപ്പി വീട്ടിൽ നിന്ന് മാറ്റുവാൻ സാധിക്കാത്ത സാഹചര്യങ്ങൾ നമ്മുടെ ഭവനത്തിൽ ഉണ്ടാവാം. പ്രിയരെ, ഈ രാത്രിയിൽ നിന്റെ കരമൊന്ന് സ്വർഗത്തിലേക്ക് ഉയർത്തുക. ഈ ഉയർത്തിയ കരങ്ങളിൽ നിന്റെ ഭവനവും നിന്റെ നിയോഗങ്ങളും ഉണ്ടാവട്ടെ. യേശു ഈ രാത്രിയിൽ നമ്മുടെ കുടുംബങ്ങളെ സന്ദർശിക്കും. അത്ഭുതത്തിന്റെ ഈ രാത്രിയിൽ സ്വർഗത്തിന്റെ കൃപ നമ്മുടെ കുടുംബങ്ങളിൽ ഇറങ്ങി വരും. വിശ്വാസത്തോടെ കരങ്ങൾ ഉയർത്തിയൊന്ന് ആരാധിക്കാമോ? യേശുവിനെ വിളിച്ചൊന്ന് പ്രാർത്ഥിക്കാമോ? എന്റെ യേശുവെ എന്ന് വിളിച്ചൊന്ന് പ്രാർത്ഥിക്കാമോ? എന്റെ കുടുംബത്തെ നീ ഏറ്റെടുക്കണമേ എന്നൊന്ന് പറഞ്ഞ്, എന്റെ സാമ്പത്തിക മേഖലയെ അനുഗ്രഹിക്കണമേ എന്നൊന്ന് പറഞ്ഞ്, എന്റെ കുടുംബ തകർച്ചകളെ മാറ്റണമേ എന്നൊന്ന് പറഞ്ഞ്, സ്നേഹം കൊണ്ട് എന്റെ കുടുംബത്തെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിച്ച് ഇരു കരങ്ങളും ഉയർത്തി യേശുവിനെ വിളിച്ച് ആരാധിക്കുന്നു. ആരാധന, ആരാധന, ആരാധന. വിടുതലുകൾ സംഭവിക്കട്ടെ, ദൈവ സാന്നിധ്യം ഇറങ്ങട്ടെ, ദൈവകൃപ കുടുംബത്തിൽ നിറയട്ടെ, സ്വർഗത്തിന്റെ സമാധാനം കുടുംബത്തിൽ നിറയട്ടെ, സന്തോഷം കൊണ്ട് കുടുംബങ്ങൾ നിറയട്ടെ, സ്നേഹം കൊണ്ട് കുടുംബങ്ങൾ നിറയട്ടെ, പരസ്പര വിശ്വാസം കൊണ്ട് കുടുംബം നിറയട്ടെ, ഭിന്നതകൾ നീങ്ങിപ്പോകട്ടെ, കലഹങ്ങൾ നീങ്ങിപ്പോകട്ടെ, മാത്സര്യങ്ങൾ നീങ്ങിപ്പോകട്ടെ. ആരാധിക്കുന്നു, 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 ആരാധിക്കുന്നു. Hallelujah, 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 hallelujah. Saukhyam nalgane, saukhyam nalgane, saukhyam nalgane, Isoye. Saukhyam nalgane, saukhyam nalgane, saukhyam nalgane, Isoye. പ്രിയമുള്ളവരെ, നമ്മുടെ വ്യക്തി ജീവിതവുമായി ബന്ധപ്പെട്ടു നിൽക്കുന്ന ആത്മീയവും ഭൗതികവുമായിട്ടുള്ള പുരോഗതിക്ക് വിഘാതം നിൽക്കുന്ന എല്ലാ തടസ്സങ്ങളെയും നമുക്ക് കർത്താവിൻ്റെ കരങ്ങളിൽ ഇപ്പോൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. നാളുകളായി മക്കളുടെ വിവാഹത്തിന് വേണ്ടി സമ്പത്തുണ്ട്, സൗന്ദര്യമുണ്ട്, ആരോഗ്യമുണ്ട്, ജോലിയുണ്ട്, എല്ലാമുണ്ട്, പക്ഷേ വിവാഹം മാത്രം നടക്കുന്നില്ല. ഒത്തിരി അതിനു വേണ്ടി പ്രാർത്ഥിച്ചു, പരിശ്രമിച്ച്, പരിഹാരം ചെയ്ത് ഒരുപക്ഷെ തളർന്നിരിക്കുന്ന ജീവിതമാകാം. അവരെ സ്നേഹപൂർവ്വം എന്നീശോയുടെ കരങ്ങളിൽ ഒന്ന് സമർപ്പിക്കുക. അതുപോലെ തന്നെ വേണ്ട പത്ര വിദ്യാഭ്യാസ യോഗ്യതയുണ്ടിട്ടും അവർ സ്ഥിരമായിട്ടുള്ള ജോലി ലഭിക്കുന്നതിന് തടസ്സങ്ങൾ നിലനിൽക്കുന്ന ചില വ്യക്തികളുണ്ട്. അവരെയും നമുക്കിപ്പോൾ സ്നേഹപൂർവ്വം ഈശോയുടെ കരങ്ങളിൽ നിന്ന് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ കർത്താവിൻ്റെ സന്നിധിയിൽ നാളുകളായിട്ട് കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിച്ചിട്ടും ഒരു വിധത്തിലും ഒരു സാമ്പത്തിക പുരോഗതിയോ ബിസിനസ് മേഖലയിലുള്ള ഉയർച്ചയോ ഒന്നുമില്ലാതെ അനുദിനം അനുദിനം തളർന്നു പോകുന്ന അവസ്ഥ നിന്റെ കുടുംബവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നുണ്ടോ? അല്ലെങ്കിൽ ഒരു പുതിയ ഭവനം പണിയുവാൻ ആഗ്രഹിച്ചിട്ട് ഇന്നോളം നല്ലൊരു ഭവനത്തിൽ കടന്ന് അന്തിയുറങ്ങുവാൻ പറ്റാത്ത വിധം വാടക വീടുകളിൽ മാറി മാറി കടന്നു പോകുന്ന ഒരു ജീവിതമാണോ? സ്വന്തമായിട്ടൊരു സ്ഥലം പോലും ഇല്ലാത്ത അവസ്ഥ നമ്മുടെ ജീവിതത്തിലുണ്ടോ? എല്ലാം ഇന്ന് കർത്താവിന്റെ കരങ്ങളിൽ കൊടുക്കണം. പ്രിയപ്പെട്ടവരെ, ജോലി തടസ്സങ്ങൾ, വിവാഹത്തിന്റെ തടസ്സങ്ങൾ, മക്കളുണ്ടാവുന്നതിന്റെ തടസ്സങ്ങൾ, ഭവനമില്ലാത്തതിന്റെ തടസ്സങ്ങൾ, ഒരു പുരോഗതിയുടെ തടസ്സങ്ങൾ എല്ലാം ഈ രാത്രിയിൽ യേശു എടുത്തു നീക്കണം. അവൻ എടുത്തു നീക്കണം. എല്ലാ തടസ്സങ്ങളിലേക്കും യേശു കടന്നു വരണം. അവന്റെ ശക്തി ഇന്ന് വെളിവാകണം. കുടുംബങ്ങളിൽ ദൈവശക്തി ഇറങ്ങട്ടെ. എല്ലാ തടസ്സങ്ങളുടെ കെട്ടുകളും ഈ രാത്രിയിൽ യേശു തന്നെ ഇറങ്ങി വന്ന് കെട്ടുകൾ അടിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു ഈ കരം ഉയർത്തി വിളിച്ചു പ്രാർത്ഥിക്കുക. എല്ലാ തടസ്സങ്ങളുടെ കെട്ടുകളും അഴിക്കണമേ കർത്താവേ. എല്ലാ തടസ്സങ്ങളും കൂടെ നിർത്തമാക്കണമേ യേശുവേ. ഹല്ലേലൂയാ, 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 വിടുതൽ നൽകണമേ
ദൈവജനമേ, ഈ രാത്രിയിൽ, അനുഗ്രഹത്തിൻ്റെ രാത്രിയിൽ പരിശുദ്ധ കത്തോലിക്ക സഭയ്ക്ക് വേണ്ടി നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. പ്രിയരെ, സഭയാണ് ക്രൈസ്തവന്റെ ബലം. ഒരു ക്രൈസ്തവനെ ചേർത്ത് നിർത്തുന്നത് പരിശുദ്ധ സഭയാണ്. സഭയില്ലെങ്കിൽ നമ്മളില്ല. നമ്മെ ചേർത്ത് നിർത്തുന്നത് പരിശുദ്ധ സഭയാണ്. ഈ രാത്രിയിൽ തിരുസഭയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവിനെ സമർപ്പിച്ച്, പിതാവിന്റെ നിയോഗങ്ങളെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ കർദ്ദിനാൾമാരെയും സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ മെത്രാൻ സംഘത്തിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. 450,000+ വരുന്ന വൈദിക ശ്രേഷ്ഠർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ സന്യാസിനി സന്യാസിമാർക്ക് വേണ്ടി നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാം. സഭയിലുള്ള അനേക മൽമായ പ്രേക്ഷിതർക്ക് വേണ്ടി നമ്മളിപ്പോൾ പ്രാർത്ഥിക്കുന്നു. ഒരു നിമിഷം നമ്മുടെ കരങ്ങളൊന്ന് സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിക്കുക. സഭയിൽ വീണ്ടും ഒരു വസന്തകാലം നിറയട്ടെ. പുതിയൊരു ആത്മാവിന്റെ സാന്നിധ്യം കൊണ്ട് സഭ നിറയപ്പെടട്ടെ. എല്ലാ കലഹങ്ങളും ഭിന്നതകളും നീങ്ങിപ്പോകട്ടെ. യേശു നാമത്തിന്റെ ശക്തിയിൽ ആഗോള തലത്തിൽ വ്യാപിച്ചു കിടക്കുന്ന എല്ലാ സഭകളും ഒന്നിക്കുവാൻ ഇടയാകട്ടെ. പരിശുദ്ധാത്മാവ് വീണ്ടും സഭയുടെ മേൽ ചിറകടിക്കട്ടെ. ഒരു പന്തക്കുസ്തായുടെ ചൈതന്യം സഭയിൽ നിറയട്ടെ. വീണ്ടും സഭയ്ക്കൊരു പുതുയുഗമുണ്ടാവട്ടെ. ഇരു കരങ്ങളും ഉയർത്തി സഭയെ സമർപ്പിച്ച്, പ്രത്യേകമാമിതം നമ്മുടെ ഇടവകയെ സമർപ്പിച്ച്, ഇടവക വികാരിയച്ഛന്മാരെ സമർപ്പിച്ച്, ഇടവകയിൽ സേവനം ചെയ്യുന്ന സിസ്റ്റേഴ്സിനെ സമർപ്പിച്ച് ഒന്ന് ആരാധിക്കാമോ? മിഷൻ ദേശങ്ങളിൽ ശുശ്രൂഷ ചെയ്യുന്ന, എല്ലാം മറന്നുകൊണ്ട് ദൈവരാജ്യത്തിന് വേണ്ടി അധ്വാനിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരെ ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കാമോ? നമ്മുടെ ഭവനങ്ങളിൽ നിന്ന് വൈദിക വൃത്തിക്ക് വേണ്ടി സന്യാസ ജീവിതത്തിന് വേണ്ടി പോയിട്ടുള്ള പ്രിയപ്പെട്ടവരെ സമർപ്പിച്ച് അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാമോ? കരങ്ങൾ ഉയർത്തിയെന്ന് ആരാധിക്കുന്നു. സഭയുണരട്ടെ, അഭിഷേകം പ്രാപിക്കട്ടെ, വീണ്ടും ആത്മാവിന്റെ വസന്തം നിറയട്ടെ. ആരാധന 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 ആരാധന, മഹത്വം 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 മഹത്വം. യേശു വരുവാൻ താകമാ, അവൻ വരുവാൻ നേരമാ. തിരുസഭയേ തിരുസഭയേ ഉണരുക നീ വേഗം. തിരുസഭയേ തിരുസഭയേ ഉണരുക നീ വേഗം. യേശു നമുക്ക് ശാന്തമായിട്ടിരിക്കാം. പ്രിയമുള്ളവരെ, ദിവ്യകാരുണ്യ ആരാധനയ്ക്ക് വേണ്ടി നമ്മൾ ഒരുങ്ങിയാണ്. നമുക്കിപ്പോൾ ഒരു സാക്ഷ്യം കേൾക്കാം. ഇതെഴുതിയിരിക്കുന്നത് ഗ്രേസി ജോസ് കോട്ടയത്ത് നിന്നാണ്. എൻ്റെ മകൾ പ്രിൻസിക്ക് ഒരു വീടിന് വേണ്ടി പ്രത്യേകം ജാഗരണ പ്രാർത്ഥനയിൽ സഹായം ചോദിച്ച് ലെറ്റർ എഴുതിയിരുന്നു. പ്രാർത്ഥനയുടെ ഫലമായി ഉദ്ദേശിച്ചതിലും നല്ല ഒരു ഭവനം നൽകി ദൈവം അനുഗ്രഹിച്ചു. ദൈവത്തിനും പ്രാർത്ഥിച്ച എല്ലാവർക്കും നന്ദി അർപ്പിക്കുന്നു. മറ്റൊരു സാക്ഷ്യം നമ്മൾ ഇപ്രകാരമാണ് ശ്രവിക്കുക. ഞാൻ ലൂസി ജോസഫ് മൂവാറ്റുപുഴയിൽ നിന്നും യേശുവിനും അമ്മ മാതാവിനും നന്ദി സ്തുതിയും അർപ്പിച്ചുകൊണ്ട് എഴുതുന്നു. 4 വർഷമായി എൻ്റെ മകൻ തോമസിൻ്റെ വിവാഹം നടക്കാൻ സാധിക്കാതെ എന്തൊക്കെയോ തടസ്സങ്ങൾ മാറി മാറി വന്നുകൊണ്ടിരുന്നു. ഒത്തിരി നേർച്ചകളും കാഴ്ചകളും പ്രാർത്ഥനകളും നടത്തിയിട്ട് ഫലം കണ്ടില്ല. ഞാൻ പിന്നോട്ട് പോകാതെ യേശുവിൽ തന്നെ ശരണം തേടി കണ്ണീരോടുകൂടി പ്രാർത്ഥിച്ചു. 2022 മാർച്ചിലെ നൈറ്റ് വിജിലിൽ
എനിക്ക് എൻ്റെ മകൻ്റെ വിവാഹം നടന്നതായി സാക്ഷ്യപ്പെടുത്തുവാൻ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഫെബ്രുവരിയിലെ നൈറ്റ് വിജിലിൽ പങ്കെടുത്തു പ്രാർത്ഥിച്ചു. ദൈവം എൻ്റെ പ്രാർത്ഥന സാധിച്ചു തന്നു. 2022 February 14 എൻ്റെ മകൻ്റെ വിവാഹം നടന്നു. ലൂസി ജോസഫ് മൂവാറ്റുപുഴയിൽ നിന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. ഹല്ലേലൂയ. കരങ്ങളടിച്ച് കർത്താവിനൊന്ന് നന്ദി പറഞ്ഞ് ശക്തമായി കരങ്ങളടിച്ച്. പ്രിയപ്പെട്ടവരെ, ഈ ദിവികാരൻ്റെ ആരാധനയിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ഓർക്കുക, നമ്മളുടെ ഏത് ആവശ്യവും ഇന്ന് കർത്താവ് നടത്തിത്തരും. ആ സഹോദരി മകനു വേണ്ടി പ്രാർത്ഥിച്ചു. ഫെബ്രുവരി മാസത്തിൽ നൈറ്റ് വിജയം സംബന്ധിക്കുമ്പോൾ ഒരു നിയോഗം വയ്ക്കുകയാണ്. മാർച്ച് മാസത്തിൽ എനിക്കൊരു സാക്ഷ്യം പറയണം, എൻ്റെ മോൻ്റെ വിവാഹം നടന്നു. ഇന്ന് ഈ സാക്ഷ്യം ഇവിടെ നമ്മൾ വായിക്കുകയാണ്. ഭവനമില്ലാത്ത മോക്ക് വേണ്ടി അമ്മ കണ്ണീരോടെ നൈറ്റ് വിജയം പ്രാർത്ഥിച്ചു. ദൈവം ആ കണ്ണുനീരിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകി. പ്രിയ സഹോദര സഹോദരി, നീ നാളുകളായിട്ട് സ്വന്തമായ ഒരു ഭവനത്തിനു വേണ്ടി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണോ? ഇന്ന് യേശു നിന്റെ പ്രാർത്ഥനയ്ക്ക് ഈ ദിവികാരൻ ആരാധനയിൽ ഒരു ഉത്തരം തരാൻ പോവുകയാണ്. അതുപോലെ തന്നെ മക്കളുടെ വിവാഹം, ജോലി, ഇങ്ങനെ വിവിധ ആവശ്യങ്ങൾ നമുക്കുണ്ടാകാം. ഒന്ന് കണ്ണുകൾ അടച്ച്, ഒന്ന് എല്ലാവരും കണ്ണുകൾ അടയ്ക്കുക. പ്രിയപ്പെട്ടവരെ, ആ രക്തസ്രാവക്കാരി വിശ്വാസത്തോടെ യേശുവിൻ്റെ വസ്ത്രാഞ്ചലത്തിൻ്റെ വിളുമ്പിലൊന്ന് സ്പർശിച്ചു. യേശു ചോദിച്ചു, ആരോ എന്നെ സ്പർശിച്ചിരിക്കുന്നു, എന്നിൽ നിന്ന് ശക്തി പുറപ്പെട്ടു. ഇവിടെ ഇതാ നിനക്ക് സ്പർശിക്കുവാൻ ദിവ്യകാരുണ്യമായി യേശു ഈ അൾത്താരയിലേക്ക് വരിക. നിങ്ങളുടെ വിഷയങ്ങൾ എന്ത് തന്നെ ആകട്ടെ, ഇന്നത് കർത്താവിനോട് പറയണം, എനിക്കൊരു അനുഗ്രഹം വേണം. വിശ്വാസത്തിൽ ദിവ്യകാരുണ്യത്തെ അവിടെ ഇരുന്ന് ഹൃദയം കൊണ്ടൊന്ന് തൊടണം. പ്രിയപ്പെട്ടവരെ, അത് സൗഖ്യത്തിൻ്റെ സമയമായി മാറും. അതൊരത്ഭുതത്തിൻ്റെ സമയമായി മാറും. അത് നിൻ്റെ ജീവിതത്തിൻ്റെ മേൽ ഇന്നോളം സംഭവിക്കാത്ത ഒരടയാളം. ഈ രാത്രിയിൽ ദൈവം തരുന്ന ഒരു സമയത്തിലേക്കാണ് ഈ ദിവ്യകാരുണ്യത്തിലൂടെ ആരാധനയിലേക്ക് നമ്മൾ കടന്നു വരുന്നത്. രണ്ട് കരങ്ങളും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഉയർത്തി, രണ്ട് കരമുയർത്തി ഒരിക്കൽ കൂടി സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ ആവശ്യങ്ങളും നിയോഗങ്ങളും ഈശോയുടെ മുമ്പിൽ നിന്ന് സമർപ്പിക്കുക. ഈശോയുടെ മുമ്പിൽ വയ്ക്കുക. ഈശോദിനെ മേൽ ഇറങ്ങി വരും. ദിവ്യകാരുണ്യത്തിൻ്റെ അത്ഭുത ശക്തി ഇന്നിറങ്ങി പ്രവർത്തിക്കും. ദൈവം അത്ഭുതം ചെയ്യും. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. യേശുവേ നന്ദി, യേശുവേ ആരാധന. രണ്ട് കരവും നെഞ്ചോട് ചേർത്ത് ഹൃദയത്തെ ശാന്തമാക്കുക. ഈശോ മഹത്വത്തോടെ ഈ അൾത്താരയിലേക്ക് കടന്നു വരിക. സർവശക്തനായ ദൈവം, യേശു ചോദിച്ചു, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? ബർത്തമിയോസിനോട് യേശു ചോദിച്ച ചോദ്യമാ, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? യേശു ഈ അൾത്താരയിലേക്ക് കടന്നു വരുമ്പോ ഈശോ ദിവ്യകാരുണ്യത്തിൽ നിന്ന് നമ്മൾ ഓരോരുത്തരോടും വിളിച്ചു ചോദിക്കുക, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? നിന്റെ ആഗ്രഹത്തെയാണ് അവൻ മാനിക്കുന്നത്. നിന്റെ ആഗ്രഹത്തിനാണ് കർത്താവ് ഒരു ഉത്തരം തരാൻ പോകുന്നത്. ആ വിശ്വാസത്തോടെ നമുക്ക് പാടി ആരാധിച്ച് ദിവ്യകാരൻ ഈശോയെ സ്വീകരിക്കാം. മുട്ടുമേൽ നിന്ന് കണ്ണുകളടച്ച് കരങ്ങൾ കുപ്പി ഈശോയെ നമുക്ക് സ്നേഹപൂർവ്വം സ്വീകരിക്കാം. ഈശോ എഴുന്നള്ളുമേ, നിമിഷം എത്ര മോഹനം, ആത്മാവിൽ പൂമഴയാ സ്വർഗനാഥനെന്നിൽ ആഗതന സാഷ്ടാംഗം പ്രണമിച്ചിത എൻ്റെ ജീവിതം തരും ജീവിതം തരും
കൃപയേക്കാൾ സ്നേഹമേകും ദൈവമേ സർവസ്വമേ. നമ്മുടെ കുടുംബത്തെ കർത്താവിന് വിട്ടുകൊടുത്തോ, നമ്മുടെ കുഞ്ഞുങ്ങളെ കർത്താവിന് വിട്ടുകൊടുത്തോ, നമ്മുടെ ജീവിതത്തെ കർത്താവിന് വിട്ടുകൊടുത്തോ. ഒരിക്കൽ കൂടി അഭിഷേകത്തോടെ അത്ഭുതം നടക്കട്ടെ ഈ രാത്രിയിൽ. ഈശോയുടെ നേരെ നീട്ടി പിടിച്ചോ, ഈശോയുടെ നേരെ നീട്ടി പിടിച്ചോ, വിളിച്ചോ, നമ്മുടെ വീട്ടിലേക്ക് വിളിച്ചോ, നമ്മുടെ കുടുംബത്തിലേക്ക് വിളിച്ചോ, എന്റെ ഈശോയെ വിളിച്ചോ, മക്കളെ വിളിച്ചോ, കരങ്ങൾ വീശിക്കോ, കരങ്ങൾ വീശി എല്ലാവരും ഭവനങ്ങളിലേക്ക് ഇരുന്നുകൊണ്ട് കർത്താവിനെ ആരാധിച്ചു. കരങ്ങൾ നെഞ്ചോട് ചേർത്ത്, കരങ്ങൾ നെഞ്ചോട് ചേർത്ത്, മക്കളെ, നമ്മുടെ മുൻപിൽ കർത്താവായ ഈശോ സത്യമായിട്ടും എഴുന്നള്ളി വന്നിരിക്കുകയാണ്. നമ്മുടെ ഭവനത്തിൻ്റെ മുൻപിലാണ്, നമ്മുടെ സങ്കടങ്ങളുടെ മുൻപിലാണ്, നമ്മുടെ ആകുലതകളുടെ മുൻപിലാണ്, നമ്മുടെ പ്രശ്നങ്ങളുടെ മുൻപിലാണ് അപ്പത്തിൻ്റെ രൂപത്തിൽ സ്വർഗത്തിൽ നിന്ന് സകലത്തിൻ്റെയും അതിനാഥൻ, കാറ്റിൻ്റെ ചിറകളിൽ സഞ്ചരിക്കുന്ന ലോകത്തിൻ്റെ നിയന്താതാവ് കർത്താവ് യേശു, നിന്നെ രക്ഷിക്കാൻ കഴിയുന്നവൻ, നിന്നെ സുഖപ്പെടുത്താൻ കഴിയുന്നവൻ, ഇത് അപ്പത്തിൻ്റെ രൂപത്തിൽ എഴുന്നള്ളി വന്നിരിക്കുക. ഭവനങ്ങളിൽ ഇരുന്നു കൊണ്ട് അല്ലെ, നിന്നുകൊണ്ട് മുട്ടുകുത്തി നിന്നുകൊണ്ട് എല്ലാ മക്കൾ കരങ്ങൾ കൂപ്പി പിടിച്ച് കർത്താവിനൊന്ന് കുമ്പിട്ട് ആരാധിച്ച് പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന്, പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന്, പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എല്ലാ മക്കളും എഴുന്നേറ്റ് നിന്നോ. പ്രിയപ്പെട്ട സഹോദരങ്ങൾ എല്ലാവരും എഴുന്നേറ്റ് നിന്ന്, ഇതാ സ്വർഗം ഇറങ്ങി വരുന്ന സമയമാ. സ്വർഗം ഇത് ഇറങ്ങി വന്നിരിക്കുക നമ്മുടെ വീട്ടില്, നമ്മുടെ ഹൃദയങ്ങളിൽ, ആ ശാലോം ശുശ്രൂഷയിൽ, ആ ടെലിവിഷൻ ചാനലുകളിൽ, യൂട്യൂബിൽ അപ്പത്തിൻ്റെ രൂപത്തിലൊക്കെ എഴുന്നള്ളി വന്നിരിക്കുന്ന കർത്താവിനെ ഒന്ന് നോക്കിക്കേ. സത്യമായിട്ടും ഈശോ
ഈ ജാഗരണ പ്രാർത്ഥനയിൽ എഴുന്നള്ളി വന്നിരിക്കുന്നത് നിങ്ങളെ ഓരോരുത്തരെ സുഖപ്പെടുത്താനാണ്. വിശ്വസിക്കുന്നവരോടുകൂടി അടയാളങ്ങൾ ഉണ്ടായിരിക്കും. പറഞ്ഞ് വിശ്വസിക്കുന്നവരോടുകൂടെ അടയാളങ്ങൾ ഉണ്ടായിരിക്കും. വിശ്വസിക്കുന്നവരോടുകൂടെ അടയാളങ്ങൾ ഉണ്ടായിരിക്കും. എന്റെ മക്കളെ, രണ്ട് കരങ്ങൾ നന്നായിട്ടൊന്ന് ഉയർത്തിപ്പിടിച്ച് സ്വതന്ത്രമായിട്ട് കർത്താവിനെ നോക്കി ഡെലിവറൻസ് ആഗ്രഹിച്ച, സൗഖ്യം ആഗ്രഹിച്ച എല്ലാ മക്കളും ഒന്ന് സ്തുതിച്ച് ഹല്ലേലൂയാ 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 യേശുവേ എല്ലാവരും സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. ഹല്ലേലൂയാ ഹല്ലേലൂയാ ഹല്ലേലൂയാ. കർത്താവിന്റെ ശക്തി ലോകം മുഴുവൻ വ്യാപരിക്കട്ടെ. വടക്ക് കിഴക്ക് തെക്ക് പടിഞ്ഞാറ് ഈ ജാഗരണ പ്രാർത്ഥനയിൽ എഴുന്നള്ളി വന്നിരിക്കുന്ന കർത്താവ യേശുവിന്റെ ശക്തി നിന്റെ കുടുംബത്തിന്റെ അതിരുകളിലൂടെ നിന്റെ കുടുംബത്തില് ഈശോ എല്ലാവരും സ്തുതിച്ചുകൊണ്ടിരുന്നു. അത്ഭുതം നടക്കട്ടെ ഈ രാത്രിയിൽ, അത്ഭുതം നടക്കട്ടെ ഈ രാത്രിയിൽ. നിന്റെ കടങ്ങളുടെ മേൽ ഇടപെടട്ടെ ഈ രാത്രിയിൽ. നിന്റെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ ഈ രാത്രിയിൽ. ശ്വാസം മുട്ടൽ മാറട്ടെ ഈ രാത്രിയിൽ. അപസ്മാരം മാറട്ടെ ഈ രാത്രിയിൽ. കടങ്ങൾ മാറട്ടെ ഈ രാത്രിയിൽ. ജോലി തടസ്സങ്ങൾ മാറട്ടെ ഈ രാത്രിയിൽ. കല്യാണ തടസ്സങ്ങൾ മാറട്ടെ ഈ രാത്രിയിൽ. കുഞ്ഞുങ്ങളില്ലാത്ത അവസ്ഥകൾ മാറട്ടെ. ഹല്ലേലൂയാ. സ്തുതിച്ചോ 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 മക്കളെ, സ്തുതിച്ചുകൊണ്ടിരുന്നു ഈശോ. ഹല്ലേലൂയാ ഹല്ലേലൂയാ ഹല്ലേലൂയാ. എല്ലാവരും സ്തുതിച്ചോ. ഈ രാത്രിയില് അഭിഷേകത്തിന്റെ രാത്രിയാണ്. ഉദ്യുതനായ കർത്താവ് ഇടപെടുന്ന രാത്രിയാണ്. യേശു ഇടപെടുന്ന രാത്രിയാണ്. പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്ന രാത്രിയാണ്. ദൈവത്തിന്റെ അഭിഷേകം കിട്ടുന്ന രാത്രിയാണ്. നഷ്ടപ്പെട്ടു പോയ കൃപകൾ വീണ്ടും തിരികെ വരുന്ന രാത്രിയാണ്. ഹല്ലേലൂയാ ഹല്ലേലൂയാ ഹല്ലേലൂയാ. രണ്ട് കരങ്ങൾ നെഞ്ചോട് ചേർത്ത്, രണ്ട് കരങ്ങൾ നെഞ്ചോട് ചേർത്ത് ഈശോനെ നോക്കി, എല്ലാവരും ഈശോയെ നോക്കി അച്ഛനോടൊപ്പം പ്രാർത്ഥിച്ച കർത്താവ ഈശോയെ, അവിടുന്ന് സത്യമായിട്ടും പരിശുദ്ധ കുർബാനയിൽ ഈ രാത്രിയില് എഴുന്നള്ളി വന്നിരിക്കുന്നത് എനിക്ക് വേണ്ടിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്റെ കുടുംബത്തിന് വേണ്ടിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്റെ ഈശോയെ, ഈ രാത്രിയില് അവിടുത്തെ കരങ്ങൾ നീട്ടി എന്നെ അനുഗ്രഹിക്കണമേ. എന്റെ കർത്താവേ, അവിടുന്ന് കരമുയർത്തി, അവിടുന്ന് കരമുയർത്തി എന്നെ അനുഗ്രഹിക്കുമ്പോഴ്, എന്നെ അനുഗ്രഹിക്കുമ്പോഴ് എന്നെ ബാധിച്ചിരിക്കുന്ന, എന്നെ ബാധിച്ചിരിക്കുന്ന എല്ലാ രോഗങ്ങള് വിട്ടുപോകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ വിശ്വസിക്കുന്നു. എന്റെ കർത്താവേ, ഞാൻ ഈ രാത്രിയില് യാചിക്കുന്നത് ദൈവത്തിന്റെ ആത്മാവിനെ, പരിശുദ്ധാത്മാവിനെ എനിക്ക് നൽകണമേ, എന്റെ കുടുംബത്തിന് നൽകണമേ. എന്റെ കർത്താവേ, വചനം പറയുന്നല്ലോ, വചനം പറയുന്നല്ലോ പരിശുദ്ധാത്മാവ്, ദൈവത്തിന്റെ ആത്മാവ് എന്റെ മേൽ എഴുന്നള്ളി വരുമ്പോൾ ഞാൻ ശക്തി പ്രാപിക്കൂ, ഞാൻ ശക്തി പ്രാപിക്കൂ. ഈശോയെ, ഈ രാത്രിയില് രോഗം പിടിപെട്ട എന്റെ എല്ലുകളുടെ മേല്, എന്റെ എല്ലുകളുടെ മേല്, എന്റെ നട്ടെല്ലിന്റെ മേല് പരിശുദ്ധാത്മാവ് ഇറങ്ങി വരട്ടെ. എന്റെ എല്ലുകൾ ശക്തി പ്രാപിക്കട്ടെ. എന്റെ കർത്താവേ, ഈ രാത്രിയില് രോഗം ബാധിച്ച എന്റെ കണ്ണുകളുടെ മേല്, എന്റെ കണ്ണുകളുടെ മേല് പരിശുദ്ധാത്മാവ് ഇറങ്ങി വരട്ടെ, പരിശുദ്ധാത്മാവ് ഇറങ്ങി വരട്ടെ. അപ്പോൾ എന്റെ കണ്ണുകള് സൗഖ്യം പ്രാപിക്കൂ. ഹല്ലേലൂയാ ഹല്ലേലൂയാ. കർത്താവ ഈശോയെ,
അങ്ങയുടെ ആത്മാവിനെ, പരിശുദ്ധാത്മാവിനെ, പരിശുദ്ധ കുർബാനയിൽ നിന്ന് എന്റെ ഹൃദയത്തിലേക്ക് അയക്കണമേ. പരിശുദ്ധാത്മാവ് ഈ രാത്രിയില് എന്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരുമ്പോള് എനിക്ക് ധൈര്യം ലഭിക്കൂ, എനിക്ക് ധൈര്യം ലഭിക്കൂ. കാരണം പരിശുദ്ധാത്മാവ് ധൈര്യത്തിന്റെ ആത്മാവാണ്. പരിശുദ്ധാത്മാവ് ആത്മവിശ്വാസത്തിന്റെ ആത്മാവാണ്, രോഗശാന്തിയുടെ ആത്മാവാണ്. പരിശുദ്ധാത്മാവേ, യേശുവിന്റെ ആത്മാവേ, ഈ ആരാധനയുടെ സമയത്ത് എന്റെ തലമുതൽ കാൽപാദം വരെ ഇറങ്ങി വരണമേ, ഇറങ്ങി വരണമേ. പരിശുദ്ധാത്മാവേ, യേശുവിന്റെ ആത്മാവേ, യേശുവിന്റെ ശക്തിയെ ഈ രാത്രിയില് എന്റെ വീട്ടില് സൗഖ്യം നടക്കട്ടെ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. രണ്ട് കരങ്ങൾ തലയിലേക്ക് വെച്ച്, രണ്ട് കരങ്ങൾ തലയിൽ വെച്ച്, തലവേദന, തലകറക്കം, മരവിപ്പ്, ഉറക്കമില്ലായ്മ, ഓർമ്മക്കുറവുകള്, തലയുമായി ബന്ധപ്പെട്ട എല്ലാ രോഗങ്ങളും കർത്താവ് യേശുവിൻ്റെ അധികാരമുള്ള നാമം കൊണ്ട്, തലയുമായി ബന്ധപ്പെട്ട എല്ലാ അസ്വസ്ഥതകളും, തലയിൽ ചൊറിച്ചിൽ, തലയിൽ അലർജി രോഗങ്ങൾ, മുടികൊഴിച്ചിൽ, ഉറക്കമില്ലായ്മ, ട്യൂമർ, ഓർമ്മക്കുറവുകൾ, കർത്താവ് യേശുവിൻ്റെ അധികാരമുള്ള നാമത്തെ ഇപ്പോൾ തന്നെ വിട്ടുപോകട്ടെ. പറഞ്ഞ ആമേൻ. യേശുനാമത്തിൽ വിട്ടുപോകട്ടെ, യേശുനാമത്തിൽ വിട്ടുപോകട്ടെ. തലയുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ വിട്ടുപോകട്ടെ. അത്ഭുതകരമായി സൗഖ്യം ലഭിക്കട്ടെ, അത്ഭുതകരമായി സൗഖ്യം ലഭിക്കട്ടെ. രണ്ട് കരങ്ങൾ നെഞ്ചിലേക്ക് വെച്ച്, നെഞ്ചിന്റെ ഭാഗത്ത് വെച്ച് എല്ലാ ഭയപ്പാടുകള്, എല്ലാ രോഗങ്ങളും കർത്താവിന് വിട്ടുകൊടുത്ത്, നിന്റെ അപസ്മാര രോഗം മാറണോ? വിളിച്ചോ ഈശോയേ, വിളിച്ചോ ഈശോയേ, നിന്റെ അപസ്മാരത്തെ ബന്ധിക്കണോ? വിളിച്ചോ ഈശോനെ വിളിച്ചാ മതി. ഈശോയേ, നിന്റെ അപസ്മാരത്തെ ബന്ധിക്കണോ? നിന്റെ തളർച്ചയെ ബന്ധിക്കണോ? നിന്റെ ശ്വാസം മുട്ടലിനെ ബഹിഷ്കരിക്കണോ? നിന്റെ അടിവയറ്റിലെ വേദനയെ ബഹിഷ്കരിക്കണോ? നിന്റെ കിഡ്നി സംബന്ധമായ രോഗങ്ങൾ വിട്ടുമാറണോ? നിന്റെ അടിവയറ്റിലെ വേദനകൾ വിട്ടുമാറണോ? നിന്റെ വയറ്റിലെ പുണ്ണ് വിട്ടുമാറണോ? നിന്റെ ഗർഭപാത്രത്തിലെ രോഗങ്ങൾ വിട്ടുമാറണോ? ഗർഭപാത്രം ഇടിയുന്ന അവസ്ഥകൾ വിട്ടുമാറണോ? നിന്റെ ബ്രസ്റ്റ് സംബന്ധമായ രോഗങ്ങൾ വിട്ടുമാറണോ? നിന്റെ ശരീരത്തിലെ പുണ്ണുകൾ കരിയണോ? നിന്റെ കാൽപാദങ്ങളിലെ വേദനകൾ വിട്ടുമാറണോ? അത്ഭുതകരമായ സൗഖ്യത്തിന് വേണ്ടി രണ്ട് കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തുതിച്ച് ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. റിയാ 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 റിയാ. ക്യാൻസറിനെ ബഹിഷ്കരിക്കുന്ന കർത്താവ്, കോവിഡിനെ ബഹിഷ്കരിക്കുന്ന കർത്താവ്, മാരക രോഗങ്ങളെ ബന്ധിക്കുന്ന കർത്താവ്, അലർജി രോഗങ്ങളെ ശാസിക്കുന്ന കർത്താവ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. യേശുവേ, അത്ഭുതം നടക്കട്ടെ ഈ രാത്രിയിൽ, അത്ഭുതം നടക്കട്ടെ ഈ രാത്രിയിൽ. എന്റെ പൊട്ടലുകൾ കൂടിച്ചേരട്ടെ, കിറുകിറ സ്വരത്തോടെ കയറി കൂടിച്ചേരട്ടെ. ജീവൻ ഉണ്ടാകട്ടെ, സമൃദ്ധമായി ഉണ്ടാകട്ടെ. യേശുനാമത്തിന്റെ ശക്തി നിന്റെ കണ്ണുകളുടെ മേല്, നിന്റെ തൊണ്ടയുടെ മേല്, നിന്റെ ചെവികളുടെ മേല്, നിന്റെ കൈകളുടെ മേല്, നിന്റെ ശരീരത്തിന്റെ മേല് ഈ രാത്രിയിൽ അത്ഭുതം നടക്കട്ടെ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. റിയാ 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 റിയാ. യേശുവേ, എല്ലാവരും വിളിച്ചു പാടിക്കേ, ഈശോനെ വിളിച്ചു പാടിക്കേ. യേശുവേ, വിളിച്ചു 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 കരങ്ങളടിച്ച് സന്തോഷത്തോടെ പാവ പാവ പാവ. ഗ്ലോറി ഗ്ലോറി ഗ്ലോറി. അത്ഭുത ശക്തി ഈശോ, അത്ഭുത പാവർ ഈശോ. പാവ പാവ പാവ.
അടിച്ചോ. പ്രിയപ്പെട്ട മക്കളെ, വളരെ പ്രധാനപ്പെട്ട ഒരു ശുശ്രൂഷയിലേക്ക് നാം പ്രവേശിക്കുകയാണ്. നിങ്ങളെല്ലാവരെയും ആശീർവദിക്കുന്ന, നിങ്ങളെ ആശീർവദിക്കുമ്പോൾ ഈ ശുശ്രൂഷയെ പങ്കെടുക്കുന്ന എല്ലാ മക്കളും ആശീർവദിക്കപ്പെടുകയാണ്. ടെലിവിഷനിലൂടെയും യൂട്യൂബിലൂടെയൊക്കെ എല്ലാം പങ്കെടുക്കുന്ന എല്ലാ മക്കളും അവരുടെ വീടുകൾ ആശീർവദിക്കപ്പെടാൻ പോവുകയാണ്. അപ്പോൾ ഒരല്പം ത്യാഗം ചെയ്തുകൊണ്ടുള്ള നിമിഷങ്ങളാണ്. നമ്മൾ സാധിക്കുന്ന എല്ലാവരും മുട്ടുകുത്തി നിൽക്കണം, സാധിക്കുന്ന എല്ലാവരും മുട്ടുകുത്തി നിൽക്കണം. പ്രയാസം തോന്നുമ്പോൾ അല്പനേരം ഇരുന്നിട്ട് പിന്നെയും മുട്ടുകുത്തി നിൽക്കണം. അപ്പം എല്ലാ മക്കളും ഈ ശുശ്രൂഷ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ലോകം മുഴുവനുമുള്ള എല്ലാ ദൈവജനങ്ങൾ ഈ സമയത്ത് മുട്ടുകുത്തി നിൽക്കുമ്പോൾ, അച്ഛൻ്റെ പൗരോഹിത്യത്തെ ഉപയോഗിച്ച്, കത്തോലിക്ക സഭയുടെ അധികാരം ഉപയോഗിച്ച്, പരിശുദ്ധ കുർബാന ഉപയോഗിച്ച്, നിങ്ങളുടെ കുടുംബങ്ങളെ ആശീർവദിച്ച്, വിശുദ്ധ ജലം തളിച്ച്,
നിങ്ങളെ ശുദ്ധീകരിക്കുന്ന നിമിഷമാ പറഞ്ഞ ഹല്ലേലൂയ. എല്ലാ മക്കളും മുട്ടുകുത്തി നിന്നോ, എല്ലാ മക്കളും മുട്ടുകുത്തി നിന്നോ. വലിയൊരു അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിച്ചോ. കർത്താവിൻ്റെ ശക്തി നിങ്ങളിലേക്ക് എഴുന്നള്ളി വരാൻ അത് രണ്ട് കരങ്ങളൊന്ന് ഉയർത്തി പിടിച്ചുകൊണ്ട് എല്ലാ മക്കളും കുംഭസാരത്തിന് മുൻപുള്ള ജപമൊന്ന് ഏറ്റുചൊല്ലാമോ. സർവശക്തനായ ദൈവത്തോടും നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും പ്രധാന മാലാഖിയായ വിശുദ്ധ മിഖയിലിനോടും വിശുദ്ധ സ്നാപയോഹനാനോടും സ്ലിഹമാരായ വിശുദ്ധ പത്രോസിനോടും വിശുദ്ധ പൗലോസിനോടും വിശുദ്ധ തോമായോടും സകല വിശുദ്ധരോടും പിതാവേ അങ്ങയോടും ഞാൻ ഏറ്റുപറയുന്നു. വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തുപോയി. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകിയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും പ്രധാന മാലാഖിയായ വിശുദ്ധ മിഖയിലിനോടും വിശുദ്ധ സ്നാപയോഹന്നാനോടും സ്ലിഹമാരായ വിശുദ്ധ പത്രോസിനോടും വിശുദ്ധ പൗലോസിനോടും വിശുദ്ധ തോമയോടും സകല വിശുദ്ധരോടും പിതാവേ അങ്ങയോടും നമ്മുടെ കർത്താവായ ദൈവത്തോട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. കർത്താവിൻ്റെ മുൻപിൽ എല്ലാ പാപങ്ങളും മനസ്സുകൊണ്ട് നേറ്റു പറഞ്ഞ് അത്ഭുതകരമായ ഒരു ഡെലിവറൻസ് ആഗ്രഹിച്ചുകൊണ്ട് നമ്മുടെ വീട്ടിലേത് ബാധയാണ് വിട്ടുപോകേണ്ടത്, ഏത് തടസ്സമാണ് വിട്ടുമാറേണ്ടത്, കടബാധ്യതകളാണോ, കുഞ്ഞുങ്ങളില്ലാത്ത അവസ്ഥകളാണോ, കലഹത്തിൻ്റെ ദുരാത്മാക്കളാണോ, വെറുപ്പിൻ്റെ ദുരാത്മാക്കളാണോ, ആത്മഹത്യയുടെ ദുരാത്മാക്കളാണോ, അക്രമാസക്തമായ കോപത്തിൻ്റെ ദുരാത്മാക്കളാണോ, സന്തോഷമില്ലാത്ത അവസ്ഥകളാണോ, സമാധാനമില്ലാത്ത അവസ്ഥകളാണോ, വെട്ടെന്ന് മുറിരണ്ടെന്നുള്ള അവസ്ഥകളാണോ, ഈ മേഖലകളെല്ലാം കർത്താവിന് വിട്ടുകൊടുത്ത്, നിരന്തരമായ രോഗപീഠകളാണോ ഈശോയ്ക്ക് വിട്ടുകൊടുത്ത്, വിശ്വസിക്കുന്നവരോടുകൂടെ ഈ രാത്രിയിൽ അത്ഭുതം പ്രവർത്തിക്കുക. ഈ ലോകത്തിൻ്റെ ഈ ഭൂഖണ്ഡത്തിൽ ഏത് മുക്കിലിരുന്നു കൊണ്ടാണെങ്കിലും ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുമ്പോൾ ഷാലോം ശുശ്രൂഷയുടെ ചാപ്പലിൽ നിന്ന് കർത്താവ് യേശുവിൻ്റെ അധികാരം ലോകത്തിൻ്റെ ഏത് മുക്കിലും മൂലയിലേക്ക് കടന്നു വരും, ഏത് ഭവനത്തിലേക്കും കടന്നു വരും, ഏത് സ്ഥലക്കച്ചവട തടസ്സത്തിലേക്കും കടന്നു വരും, ഏത് സാമ്പത്തിക മേഖലയിലെ ബന്ധനങ്ങളിലേക്ക് കടന്നു വരും, ജോലിയില്ലാത്ത ഏത് മേഖലകളിലേക്ക് കടന്നു വരും. കണ്ണുനീരോടെ ശുശ്രൂഷ പങ്കെടുക്കുന്നവരുടെ മേൽ അത്ഭുതകരമായ അടയാളങ്ങൾ സംഭവിക്കാൻ പോകുക. കർത്താവിൻ്റെ ആത്മാവ് നിന്റെ മേൽ ഇറങ്ങി വരാൻ പോകുക. കർത്താവിൻ്റെ ശക്തി നിന്റെ ഭവനത്തിൻ്റെ മേൽ ഇറങ്ങി വരാൻ പോകുക. കർത്താവേ, മനസ്താപത്തോടെ ഞാൻ ഏറ്റുപറയുന്ന കാര്യങ്ങൾക്ക് ഉത്തരം പറയുക, ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുക. നിങ്ങൾ പിശാചിനെ ഉപേക്ഷിക്കുന്നുവോ? ഉപേക്ഷിക്കുന്നു. നല്ല ശക്തിയോടെ ലോകം മുഴുവനിൽ നിന്ന് പിശാചികൾ എന്ന് പറഞ്ഞ് വിട്ടുപോകണം. ആ തിന്മ ശാസിക്കപ്പെടണം, ആ ചെകുത്താൻ ശാസിക്കപ്പെടണം, ആ പാപം ബന്ധിക്കപ്പെടണം, ആ പ്രലോഭനങ്ങൾ ബഹിഷ്കരിക്കപ്പെടണം. അപ്പോൾ ആ ചോദ്യത്തിന് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് സകല വിശുദ്ധരോട് ചേർന്ന്, സകല മാലാഖമാരോട് ചേർന്ന്, കത്തോലിക്ക സഭയോട് ചേർന്ന് പരിശുദ്ധ കുർബാനയുടെ ധൈര്യത്താൽ, പരിശുദ്ധ കുർബാനയുടെ ശക്തിയാൽ നിങ്ങളുടെ ഭവനങ്ങളിൽ നിന്ന് പിശാചുകളെ ഓടിച്ചു കളയുക. നിങ്ങൾ പിശാചിനെ ഉപേക്ഷിക്കുന്നുവോ? ഉപേക്ഷിക്കുന്നു. അവന്റെ സകല ദുഷ്കർമ്മങ്ങളെയും ഉപേക്ഷിക്കുന്നുവോ? ഉപേക്ഷിക്കുന്നു. അവന്റെ എല്ലാ പ്രലോഭനങ്ങളെയും ഉപേക്ഷിക്കുന്നുവോ? ഉപേക്ഷിക്കുന്നു. രണ്ട് കരങ്ങളൊന്ന് ഉയർത്തി പിടിച്ചുകൊണ്ട് മനസ്താപ പ്രകടനം ഒന്ന് ഏറ്റുചൊല്ലിക്ക്. എൻ്റെ ദൈവമേ, ഏറ്റവും നല്ലവനും എല്ലാറ്റിനുപരിയായി സ്നേഹിക്കപ്പെടുവാൻ യോഗ്യനുമായ അങ്ങേക്കെതിരായി പാപം ചെയ്തു പോയതിനാൽ പൂർണ്ണ ഹൃദയത്തോടെ മനസ്തപിക്കുകയും പാപങ്ങളെ വെറുക്കുകയും ചെയ്യുന്നു. അങ്ങയെ ഞാൻ സ്നേഹിക്കുന്നു. എൻ്റെ പാപങ്ങളാൽ എൻ്റെ ആത്മാവിനെ അശുദ്ധമാക്കിയതിനാൽ സ്വർഗത്തെ നഷ്ടപ്പെടുത്തി നരകത്തിന് അർഹനായി തീർന്നതിനാലും ഞാൻ ഖേദിക്കുന്നു. അങ്ങയുടെ പ്രസാദപര സഹായത്താൽ പാപ സാഹചര്യങ്ങൾ ഉപേക്ഷിക്കുമെന്നും മേലിൽ പാപം ചെയ്യില്ലെന്നും ഞാൻ ദൃഢമായി പ്രതിജ്ഞ ചെയ്യുന്നു. ഏതെങ്കിലും ഒരു പാപം ചെയ്യുക എന്നതിനേക്കാൾ മരിക്കാനും ഞാൻ സന്നദ്ധനായിരിക്കുന്നു. ഇരുകരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഈശോയോട് ചേർന്ന് ഈശോനൊന്ന് സ്തുതിച്ച് ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. അത്ഭുതകരമായ ഡെലിവറൻസ്.
ദൈവത്തിന്റെ ആത്മാവ് നിന്റെ ഭവനത്തിന്റെ മേൽ എഴുന്നള്ളി വരുന്നു. ദൈവത്തിന്റെ ശക്തി, കത്തോലിക്ക സഭയുടെ ശക്തി, പരിശുദ്ധ കുർബാനയുടെ ശക്തി രുചിച്ചറിയട്ടെ. ഈ രാത്രിയുടെ യാമങ്ങളില് ലോകത്തിന്റെ ഏത് മേഖലകളിലാണെങ്കിലും എന്റെ മകനെ മകളെ, ദൈവാത്മാവ് ശുശ്രൂഷയിലൂടെ നിന്റെ കുടുംബത്തിലേക്ക്, നിന്റെ ഹൃദയത്തിലേക്ക് എല്ലാ ബന്ധനങ്ങളെ തകർത്തുകൊണ്ട് മിക്കയിൽ മാലാക ഊരിപ്പിടിച്ച വാളുമായി എല്ലാ ഭവനങ്ങളിലേക്ക് കടന്നു വരുന്ന രാത്രിയാണ്. സാത്താനെയും അവന്റെ തിന്മകളെയും വെട്ടിത്തോൽപ്പിക്കുന്ന രാത്രിയാണ്. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. ഈ പ്രാർത്ഥന രണ്ട് കരങ്ങൾ നെഞ്ചോട് ചേർത്ത് നേറ്റ് പറഞ്ഞ് സർവശക്തനും സർവശക്തനും പിതാവുമായ പിതാവുമായ ദൈവത്തിന്റെ ദൈവത്തിന്റെ നാമത്തിലും നാമത്തിലും പുത്രനും കർത്താവുമായ ഉദ്ധിതനും കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തിലും യേശുക്രിസ്തുവിന്റെ ജീവദായകനായ ജീവദായകനായ പരിശുദ്ധാത്മാവിന്റെ പരിശുദ്ധ ശക്തിയോടുകൂടെ ശക്തിയോടുകൂടെ പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും പരിശുദ്ധ സകല മാലാഖമാരുടെയും വിശുദ്ധരുടെയും വിശുദ്ധരുടെയും രക്തസാക്ഷികളുടെയും വന്നകരുടെയും മധ്യസ്ഥതയിലും സംരക്ഷണയിലും ആശ്രയിച്ചുകൊണ്ട് വിശുദ്ധ മാമോദീസയിലൂടെയും ഈ അച്ഛന്റെ പൗരോഗത്യത്തിന്റെ കൃപയില് ഈ രാത്രിയില് ആശ്രയിച്ചുകൊണ്ടും എന്റെ ആത്മാവിനെയോ എന്റെ മനസ്സിനെയോ എന്റെ ശരീരത്തെയോ എന്റെ ശുശ്രൂഷകളെയോ എന്റെ ജീവിതത്തെയോ അസ്വസ്ഥതപ്പെടുത്തുകയോ അപകടപ്പെടുത്തുകയോ ചെയ്യുന്ന എല്ലാ തിന്മയുടെ ശക്തികളോടും വ്യക്തികളോടും സ്വാധീനങ്ങളോടും എന്റെ ജീവിതത്തെ വഞ്ചിക്കുകയും അനാവശ്യ ആകർഷണങ്ങളും ആഗ്രഹങ്ങളും നൽകി എന്നെ പാപത്തിൽ ആഴ്ത്താൻ ശ്രമിക്കുന്ന എല്ലാ ദുഷ്ടാരൂപികളോടും എല്ലാ ദുഷ്ടശക്തികളോടും കർത്താവായ യേശുവിന്റെ നാമത്തിലും ശക്തിയിലും അധികാരത്തിലും ഈ അച്ഛനോട് ചേർന്ന് പരിശുദ്ധ കുർബാനയുടെ ശക്തിയാ ഞാൻ കൽപ്പിക്കുന്നു. എന്നിൽ നിന്ന് എന്റെ ജീവിതത്തിൽ നിന്ന് അകന്നു പോക യേശുനാമത്തിലെ ഞാൻ കൽപ്പിക്കുന്നു. ഹല്ലേലൂയാ. എന്റെ മനസ്സിൽ ദുഃഖങ്ങളും ഭയങ്ങളും അഹങ്കാരവും അസൂയയും അത്യാഗ്രഹങ്ങളും ആസക്തികളും ഉളവാക്കി എന്നെ തകർക്കാൻ ശ്രമിക്കുന്ന എന്റെ കുടുംബത്തെ തകർക്കാൻ ശ്രമിക്കുന്ന എല്ലാ തിന്മയുടെ ശക്തികളോട് ഞാൻ കൽപ്പിക്കുന്നു. നാരകീയ ശക്തികളെ അന്ധകാര സേനകളെ നിങ്ങളോട് കൽപ്പിക്കുന്നു യേശുനാമത്തില്. ഈ രാത്രിയില് എന്റെ ജീവിതത്തിൽ നിന്ന്, എന്റെ കുടുംബത്തിൽ നിന്ന്, എന്റെ പറമ്പിൽ നിന്ന്, അതിന്റെ നാലതിരുകളിൽ നിന്ന്, അതിന്റെ 16 കോണുകളിൽ നിന്ന് വിട്ടുപോകാ യേശുനാമത്തില് ഞാൻ കൽപ്പിക്കുന്നു. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. ഇരുകരങ്ങൾ ഉയർത്തി ഒരിക്കൽ കൂടെ സ്തുതിച്ച് ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. യേശുവിന്റെ തിരുരക്തത്തിന്റെ അഭിഷേകം, കർത്താവിന്റെ തിരുച്ചോരയുടെ അഭിഷേകം ലോകം മുഴുവനും, റഷ്യയുടെ മേല്, ഉക്രൈന്റെ മേല്, ലോകത്തിലെ പല ഭാഗങ്ങളിൽ ഇരുന്നു കൊണ്ട് ഈ നൈറ്റ് വിജിൽ പങ്കുചേരുന്ന എല്ലാ മക്കളുടെ മേല്, എല്ലാ കുടുംബങ്ങളുടെ മേല് കർത്താവ് യേശുവിന്റെ അധികാരമുള്ള നാമം കൊണ്ട് എല്ലാ തിന്മകളെ ഞാൻ ബന്ധിക്കുന്നു, എല്ലാ തിന്മകളെ ഞാൻ ശാസിക്കുന്നു. സ്വർഗത്തിന്റെ അധികാരം ഇറങ്ങി വരട്ടെ. ഓ സാങ്കുവേ ദാക്കുവേ സ്കതുറീഷദൽ കോരദി ജെസു ബമേ സോർജന്ദദല മിസരി കോർദ പറഞ്ഞു കോൺഫിദിയാമോ ഇൻ തേ ജെസു കർത്താവേ
in the name of my priesthood, in the name of Jesus, in the name of the Holy Sacrament, I rebuke you. I command every spirit of evil to depart from you. Ella thinmagale rogangale ella andhagara shaktigalude swadhinangale ella aasaktigale pralobanangale maikamarunagale madhyamaratinte kadabaadhyathagalude jooli tadasangalude pariksha vijaya tadasangalude ella andhagara shaktigale ninnil ninnu ee raathri vittu pogaan parishuddha krupaanide shaktiyal naan kalpikkunnu. Hallelujah, 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 hallelujah. നിൻ തിരു രക്തത്താൽ കഴുകണമേ ഈശോ, നിൻ തിരുഹിതമെന്നിൽ നിറവേറ്റണമേ ഈശോ. നിൻ തിരു രക്തത്താൽ കഴുകണമേ ഈശോ, നിൻ തിരുഹിതമെന്നിൽ നിറവേറ്റണമേ ഈശോ. പാപനാത്മാവാ നിറയ്ക്കണമേ ഈശോ, പാപഭാരങ്ങൾ അകറ്റണമേ ഈശോ. പേരുകളൊക്കെ എല്ലാം വിട്ടുമാറട്ടെ, കാലക്കത്ത് മാറ്റി ചോടി. ഈശോ, 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 താങ്ക് യു, താങ്ക് യു ജീസ, താങ്ക് യു, താങ്ക് യു ജീസ. ഈശോ, 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 അങ്ങേ സ്തുതിച്ചിടുവ പരമേഗണമേ ഈശോ, അവേ അങ്ങേ വണങ്ങിടുവ കൃപയേഗണമേ ഈശോ. ആത്മാവേ, 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 പരിശുദ്ധാത്മാവേ.
the Lord. എന്റെ ഈശോയേ, സന്തോഷം. ഈശോനെ വിളിക്കുമ്പോൾ അങ്ങോട്ട് സന്തോഷം വരണം. എന്റെ ഈശോയേ, ഏറ്റവും വലിയ ഡോക്ടറെ, ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ വിശ്വസിക്കുന്നു, ഈ രാത്രിയില് എന്റെ കർത്താവ് എന്നെ അനുഗ്രഹിച്ചുവെന്ന് ഞാനും എന്റെ കുടുംബവും വിശ്വസിക്കുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇരുകരങ്ങൾ ഉയർത്തി പൗലോസ് സീലാസ് സ്തുതിച്ചതുപോലെ എല്ലാവരും സ്തുതിച്ചു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഹല്ലേലൂയാ, 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 യേശുവേ. എല്ലാവരും വിളിച്ചു വിളിച്ചു സ്തുതിച്ചോ, ഈശോനെ വിളിച്ചു സ്തുതിച്ചോ. ഈശോ, യേശുവേ, ഹല്ലേലൂയാ. റിയാ 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 റിയാ, യേശുവേ. ഈ രാത്രിയുടെ യാമങ്ങളില് കർത്താവിന്റെ ആത്മാവ് നിന്റെ ഭവനത്തിന്റെ മേൽ ശക്തിയോടെ എഴുന്നള്ളി വരുന്നു. സന്തോഷത്തിന്റെ ആത്മാവ്, സമാധാനത്തിന്റെ ആത്മാവ്, ഐശ്വര്യത്തിന്റെ ആത്മാവ് ഇതാ നിന്റെ കുടുംബത്തിന്റെ മേൽ എഴുന്നള്ളി വരുന്നു. ഹല്ലേലൂയാ. ഇരു കരങ്ങൾ കൂപ്പി നന്ദി പറഞ്ഞുകൊണ്ട് ഈശോയുടെ മുൻപിൽ മുട്ടുകുത്തി നിന്ന് പരിശുദ്ധ കുർബാനയുടെ ആശീർവാദം സ്വീകരിക്കാനായിട്ട് നമുക്ക് ഒരുങ്ങാം. നമ്മുടെ കുടുംബത്തെ, നമ്മുടെ മക്കളെ, നമ്മുടെ പറമ്പിനെ, നമ്മുടെ കൃഷിയെ, നമ്മുടെ വാഹനങ്ങളെല്ലാം കർത്താവിന് വിട്ടുകൊടുക്കുകയാണ്. കർത്താവിൻ്റെ ആശീർവാദം സ്വീകരിക്കുമ്പോൾ എൻ്റെ മക്കളെ, നീയും നിന്റെ കുടുംബവും രക്ഷപ്പെടും. പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. കർത്താവിൻ്റെ ആത്മാവ് നിന്റെ മേൽ വരുമ്പോൾ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ആമേൻ, 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 ആമേൻ. ഒരിക്കൽ കൂടെ ഈശോയെ കുമ്പിട്ട് ആരാധിച്ച് പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നിത്യ സ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നിത്യ സ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് ഉയർത്തി നമുക്ക് കർത്താവിനെ സ്തുതിച്ച് ആരാധിക്കാം. യേശുവേ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. യേശുവേ, ഞങ്ങളെ സ്തുതിക്കുന്നു. കർത്താവേ, ആരാധിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നു. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. യേശുവേ, നന്ദി യേശുവേ, ആരാധന. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. യേശുവേ, നന്ദി യേശുവേ, നന്ദി യേശുവേ. മഹത്വം യേശുവേ, ആരാധന. ഹല്ലേലൂയാ, ഹല്ലേലൂയാ.
പരിശുദ്ധ പരമാദിവികാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവികാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളെ സമർത്ഥമായി അനുഗ്രഹിച്ച പരിശുദ്ധ പരമാദിവികാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ശക്തിയുള്ള നാമത്തിൽ ആരാധിക്കാം, ആത്മാവിലും സത്യത്തിലും സ്നേഹമോടെ ഒന്ന് ചേർന്ന് ആരാധിക്കാം. ൃപയുടെ